പക്ഷെ അതിനേക്കാളും രസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഷോൾഡർ ലൈനിൻ്റെ ക്രമീകരണമാണ്. ഇത് നമ്മളുടെ ബലീനമാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് എവിടെ മനസ്സിലാവുന്നതെന്ന് അറിയോ? ശ്രദ്ധിച്ചോ, ഡോറ് ഇത് തുടങ്ങണ്ടാ. പക്ഷേ വെള്ളവണ്ടി അത് ശരിക്കും നീലവണ്ടി അല്ലേ? എ ജി എസ് വരുന്നതുകൊണ്ടുള്ള ഗുണം കാലഘട്ടത്തിനനുസരിച്ച് ബലീനോയും മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. 2015 മുതൽ സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിലും അതുവരെ സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി കാണാത്ത മാറ്റങ്ങളുമായിട്ട് വാഹന വിപണിയിലേക്ക് കടന്നു വന്ന മോഡലായിരുന്നു ബലീനോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളതും അതേ ബലീനോയുടെ 2022 മോഡലാണ്. അതായത് ടെക് ഗോസ് ബോൾഡ് എന്ന് പറയുന്ന പുതിയ ആപ്തവാക്യത്തോടു കൂടിയിട്ട് സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇതുവരെ കാണാത്ത മറ്റു ചില മാറ്റങ്ങളുമായിട്ട് വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുള്ള 2022 മോഡൽ ബലീനോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നതും ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി ബലീനോ എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് കടന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞു. ബലീനോയിലൂടെയാണ് നെക്സ എന്ന് പറയുന്ന മാരുതിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ 2015 വാഹന വിപണിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എപ്പോഴും ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ നമ്മളുടെ ബലീനോ ഉണ്ടാവും എന്നുള്ളതും ബലീനോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. അതിനേക്കാളും രസകരമായിട്ടുള്ളൊരു ഹൈലൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബലീനയാണ് എന്നുള്ളതാണ്. അതൊരു നല്ല ഹൈലൈറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും 2022 മോഡൽ ബലീനയെക്കുറിച്ച് പറയുന്ന സമയത്ത് ബലീനോയുടെ DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ഭയങ്കരമായിട്ട് ആളുകൾ റോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ട നല്ലൊരു ക്യൂട്ട് ഡിസൈൻ എന്ന് പറയാം. ആ ഒരു ഡിസൈൻ, ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് എല്ലാം തന്നെ ഈ ഒരു പുതിയ ബലീനോയിലും നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്ന സമയത്ത് ബലീനോയുടെ ആ ഒരു ആകാര വടിവൊന്നും നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ എന്നാൽ രസകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഈ മോഡൽ വന്നിട്ടുള്ളത് എന്ന് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബലീനോയുടെ ചരിത്രത്തിൽ നിന്നല്ല മാരുതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വെറൈറ്റി ഓഫ് ഫീച്ചറുകൾ പുതിയ ബലീനോയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഗ്രില്ലിനെ കുറിച്ചാണ്. നമ്മുടെ വേവ് ഗ്രില്ല് അത് കുറച്ചും കൂടി വലിയ ഒരു സ്റ്റൈൽ ഓഫ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതിനാണ് ഇപ്പോൾ നമ്മൾ വേവ് എന്ന് പറയുന്നത്, നെക്സ വേവ് എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. അപ്പോൾ നെക്സ വേവ് എന്ന് പറയുന്ന ആ ഒരു ഗ്രില്ല് കുറച്ചും കൂടി വലിയ ഒരു ഗ്രില്ലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ സുസുക്കിയുടെ ഒരു ലോഗോ കാണാം. സുസുക്കിയുടെ ഈ ഒരു ലോഗോ നമ്മൾ എല്ലായിടത്തും കണ്ടാണ്, പക്ഷേ അതിന് താഴെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സുസുക്കിക്ക് അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതായത് 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഫ്രണ്ടിൽ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈന് നേരത്തെ ഉണ്ടായിരുന്ന ബലീനോയിൽ ഈ ലൈൻ ഉണ്ട്, പക്ഷേ ഒരു 3D എലമെൻ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ഇവിടെ കൊടുത്തതുപോലെ അതിങ്ങോട്ട് കയറി നിൽക്കുന്ന തരത്തിലാണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പം ഇവിടെ നമുക്കൊരു 3D എലമെൻ്റ് ആയിട്ട് കൊടുത്തത് ഒരു നല്ല ചേഞ്ച് ആണെന്ന് പറയാം. അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓട്ടോ ഹെഡ്ലാമ്പാണ്, അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ള കണ്ടോ, ഒരു ഹാലജൻ ആയിട്ടാണ്. പക്ഷേ ഹെഡ്ലാമ്പിനകത്ത് DRL, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് DRL എങ്കിൽ ഇതിനകത്തുള്ള DRL ഈ 3 ഡോട്ടുകളാണ്. അത് നല്ല രസമുണ്ട്, ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ലുക്ക് അല്ലെങ്കിൽ ഒരു യുനീക്ക് ലുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബലീനോയ്ക്ക് കൊടുക്കും. പുതിയ ബലീനോനെയും പഴയ ബലീനോനെയും ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുമ്പോൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ ഈ DRL നോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതൊരു കാര്യമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. ഫോഗ് ലാമ്പ് യൂണിറ്റിന് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ഹൗസിംഗ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹൗസിംഗിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ആണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റുകൾ സ്ലാട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലിപ്പ് ഭാഗവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വന്ന മാറ്റങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. അതിനേക്കാളും രസകരമായിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണറ്റിൻ്റെ ഡിസൈനാണ്. കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്രണ്ട് ഒന്ന് പൊക്കിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ബോണറ്റുകൾ നമ്മൾ ഇവിടെയായിരുന്നു ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ബോണറ്റ് ഇവിടെ മുതലാണ് ഓപ്പൺ ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഹുഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ ബോണറ്റിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ട്. അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു വലിയ വണ്ടിയുടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു SUV ഒക്കെ നിർത്തിയിട്ട് എന്തൊക്കെ ഒരു ലക്ഷറി സെറ്റപ്പ് ഫീലുകൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സൈഡാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 16-ഇഞ്ച് അലോയിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഒരു പുതിയ അലോയ് വീലാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അലോയ് വീൽ ഡിസൈൻ. ഡിവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രിസിഷൻ കട്ട് അലോയ് വീൽ എന്ന് പറയാം. പക്ഷേ അതിനേക്കാളും രസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഷോൾഡർ ലൈനിൻ്റെ ക്രമീകരണമാണ്. ഈ ഷോൾഡർ ലൈൻ നോക്കിയാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ലൈനില്ല കേട്ടോ. ഇവിടെ ലൈനില്ല,
ഇന്ന് വീണ്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എങ്ങനെയോ ഒരു ലൈൻ ആരംഭിച്ചിട്ട് ബാക്കിലേക്ക് ലൈൻ, അത് നൈസായിട്ടുള്ള ഒരു ക്രമീകരണം. അത് ആ ഒരു ബലീനോയുടെ ആ ഒരു ടച്ച് അവിടെ നിലനിർത്തി, ആ ഡി എൻ എ നിലനിർത്തി. പക്ഷേ ബാക്കിലേക്ക് ടെയിൽ ലാമ്പിലേക്ക് വന്ന ചേഞ്ചിനെ നൈസായിട്ട് ഈ ഒരു സൈഡ് ബോഡി പ്രൊഫൈലിലേക്ക് കയറ്റിയിട്ടുണ്ട്. നൈസ് ടച്ച്. വീണ്ടും നമ്മൾ മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൈഡ് വ്യൂ മിറർ, ബോഡി കളേർഡാണ്, ഇൻഡിക്കേറ്ററിനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അടിയിലൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്, 360 ഡിഗ്രി ക്യാമറ. അത് മാരുതി ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ്. അപ്പം ഇത് നമ്മളുടെ ബലീനോ ആണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇത് നമ്മളുടെ ബലീനോ തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ ബലീനോയിൽ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ചാണ് ഈ ഒരു ക്രോം ലൈൻ. ഈ ക്രോം ലൈൻ നേരത്തെയുണ്ട്, പക്ഷേ ഈ ക്രോം ലൈനിനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു നേരത്തെ ബലീനോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങോട്ട്, അതായത് നമ്മൾ ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് കൂടി കയറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ആൻറ്റീന ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഒരു റോഡ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് അതൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൂടിയായിരുന്നെങ്കിൽ ഈ ലുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ നൈസായിട്ടുള്ളൊരു സംഭവം ആവുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബോഡി ക്വാളിറ്റിയുടെ കാര്യത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. ശരിക്കും 55 കിലോഗ്രാം മുതൽ ഏകദേശം ഒരു 80 കിലോഗ്രാം വരെയൊക്കെ ബോഡി വെയ്റ്റ് കൂട്ടിയിട്ടുണ്ട് എന്നാണ് മാരുതി അവകാശപ്പെടുന്നത്. അപ്പോൾ 55 to 80 എന്ന് പറയുമ്പോൾ ഒരു വണ്ടി, അതായത് ബേസ് മോഡൽ 55 മുതൽ പിന്നെ ഓരോ മോഡലനുസരിച്ചാണ് അതിൻ്റെ വെയ്റ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത് എന്നാണ്. ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് എവിടെ മനസ്സിലാവുന്നതെന്ന് അറിയോ? ശ്രദ്ധിച്ചോ, ഡോറ് ഇത് തുടങ്ങണ്ടാ. ഈ സൗണ്ട് നേരത്തെയുള്ള നമ്മളുടെ ബലീനോയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇടാ. നിങ്ങളൊന്ന് തുറന്നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ആ ഒരു ക്വാളിറ്റി റിജിഡ്നെസ് ശരിക്കും നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ ടെയിൽ, അതായത് പിന്നാമ്പുറം, നമ്മുടെ എന്താ പറയുക, ബാക്ക് പ്രൊഫൈൽ. ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു ലുക്ക് പറയാം. ഒരു 10 മില്ലിമീറ്റർ വാഹനത്തെ താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയാം, അതായത് ചെറുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു കൂപ്പ് ഡിസൈൻ എലമെൻറ്റിലേക്ക് ശരിക്കും ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു 5 മില്ലിമീറ്ററോളം ലെങ്ത്തും കുറവുണ്ട് കേട്ടോ. ആ കുറവ് വന്നിട്ടുള്ള ശരിക്കും ബൂട്ട് സ്പേസിലാണ്, 320 ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഏകദേശം ഒരു 318 ലിറ്ററോളം ആയിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ വ്യത്യാസം ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലുണ്ട്. ടെയിലിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റാണെന്ന് പറയാം. ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒരു സി ഷേപ്പ്, നമ്മൾ ചില വാഹനങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തിരുന്ന് കഴിഞ്ഞാലും ഇതിനകത്ത് അത് രസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സി ഷേപ്പിൻ്റെ ഇവിടെ കണ്ടു, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗമാണ് ശരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങോട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ കണ്ട DRL-ൻ്റെ ആ ഒരു 3 ഡോട്ട് ഇവിടെ നമുക്ക് കാണാം. സ്റ്റോപ്പ് ലാമ്പ്, സ്റ്റോപ്പ് ലാമ്പും ഒരു 3 ഡോട്ടായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ ബമ്പർ, നമുക്ക് ബമ്പറിൻ്റെ ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് കാണാം. കുറച്ചുകൂടി രസകരമായിട്ടുള്ളൊരു ബമ്പർ, അതിനകത്ത് റിഫ്ലക്ഷൻ യൂണിറ്റ്, പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസറൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഒരു സ്പോയിലറ്, വൈപ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം പ്ലേറ്റിങ്ങിൽ ഇവിടെയാണ് നമ്മുടെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാവുന്ന രീതിയാണ്. അതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ലഗേജ് ഇതിനകത്താണുള്ളത്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ബൂട്ട് സ്പേസ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബലീനോയുടെ അതേ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. താഴെയാണ് സ്പെയർ വീലിനെ ക്രമീകരിച്ചിട്ടുള്ളത്, ഇപ്പോൾ പൊക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഭയങ്കര പ്രാക്ടിക്കലാട്ടോ ബലീനോയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് ഓപ്പണായിട്ട് പറയാമെന്നുള്ളതാണ്, ഭയങ്കര പ്രാക്ടിക്കൽ. നമുക്ക് അത്യാവശ്യം ലഗേജസ് കീപ്പ് ചെയ്യാനും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനും നന്നായിട്ട് മാനുവർ ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലീനായിട്ടൊക്കെ പോകാനും ബലീനോ പെർഫെക്റ്റ് ആണ്. അതിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പറയാനുണ്ട്. അപ്പം നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്ത് മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ് ക്ലോസ് ചെയ്തു. ആ സൗണ്ടൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഇവിടെയൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലും ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് പ്രൊഫൈലും കാണുന്ന സമയത്ത് പറയാനുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഡോർ തുറക്കാൻ പോകുന്നത്, റിക്വസ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡോർ ഓപ്പണാക്കി. അപ്പോൾ നമ്മൾ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ കണ്ണിലേക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളറാണ്, ഈ ഒരു ബ്ലൂ കളർ. അതായത് ഒരു ബോഡി കളേർഡ് ഒന്നുമല്ല കേട്ടോ, നെക്സ ബ്ലൂ, നെക്സ ബ്ലൂ എന്ന് പറയാം. അപ്പോൾ ആ ഒരു നെക്സ ബ്ലൂ പോലെയുള്ള ഒരു കളറ് നമ്മുടെ ഡാഷ് ബോർഡിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെയും നമുക്ക് ഈ ഒരു ഡോർ പാഡിലും കാണാമെന്നുള്ളതാണ്. ഇതൊരു ലെതർ എലമെൻ്റ് കേട്ടോ, ഇത് ലെതറാണ്. അപ്പോൾ തന്നെ ഈ കൈ വെക്കുന്ന ഭാഗം ഇത് ലെതറാണ്, ഈ ബ്ലൂ കാണുന്നത്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്,
ഇതും പ്ലാസ്റ്റിക് ആണ്, ഈ ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത് നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ, അതുപോലെ തന്നെ മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. തൊട്ട് താഴ്ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ്, വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് നമ്മളൊരു വെള്ളം കുപ്പിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, ഒരു പുതിയ ഡിസൈൻ എലമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ആർക്കെമിസ് എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ജസ്റ്റ് സ്പീക്കർ എടുപ്പിക്കുക മാത്രമല്ല അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വീണ്ടും ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരണമെങ്കിൽ ഡാഷ് ബോർഡിൽ ഇപ്പോൾ നമ്മൾ ഡോറിൽ കണ്ട ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊക്കെ കാണാനുണ്ട്. ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എസ്ക്രോസിനോട് എവിടെയൊക്കെയോ ഒരു സാദൃശ്യം ഡാഷ് ബോർഡിനുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നിയതാവാം ഒരു പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ സീറ്റിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സീറ്റ് നമ്മൾ നേരത്തെ കണ്ട ബലീനോയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുണ്ട്. ലെതർ സീറ്റല്ല, ഫാബ്രിക്കാണ്. പക്ഷേ എന്നിരുന്നു ഞാൻ ഈ സീറ്റിൽ സ്കൾപ്റ്റഡ് സീറ്റാണ്, അതുകൊണ്ട് തന്നെ ബോഡിനെല്ലാം വരിഞ്ഞ് മുറുക്കി ഉണ്ടോ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ്. മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് സീറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിനകത്ത് എയർ ബാഗുകളുണ്ട്. നമുക്കറിയാം പുതിയ ബലീനോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 20+ സേഫ്റ്റി ഫീച്ചറുകളുണ്ട്. ABS, EBD, ESP അങ്ങനെ തുടങ്ങിയിട്ട് അതിനൊപ്പം തന്നെയുള്ളൊരു കാര്യമാണ് 6 എയർ ബാഗുകൾ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. അതിൽ ക്രമീകരിച്ച സീറ്റിലും നമുക്കൊരു എയർ ബാഗ് ഉണ്ടോ, SRS എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിൽ ഇതുവരെയുള്ള ബലീനോയുടെ നമ്മുടെ സീറ്റ് കവറുകൾ പുതിയ ബലീനോയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലീനോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പുതിയ ബലീനോയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റ് കവർ വരും എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരാം. നമുക്കൊരു ഡി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളാണ്, അതിനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ മ്യൂട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ലെതർ റാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഹോണ് വരുന്നത്. ഇനി ഈ വാഹനത്തിലെ രസകരമായ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. ശരിക്കും പറഞ്ഞാൽ ആ രസകരമായ മാറ്റം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് മാറ്റം, ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് മാറ്റം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, ശ്രദ്ധിച്ചോ. ഹെഡപ്പ് ഡിസ്പ്ലേ, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആക്റ്റീവ് ആയിരുന്ന ഹലോ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു. വെൽക്കം ഗ്രീറ്റിംഗ് ആണ്. ഡോർ ഓപ്പൺ ആണെങ്കിൽ ഡോർ ഓപ്പൺ ആണെന്ന് കാണിക്കും. കിലോമീറ്റർ അത് എത്ര വേഗതയിൽ പോകുന്നു എന്ന് കാണിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ വണ്ടി ഓണായി വന്നപ്പോൾ ഫുൾ സറൗണ്ടിങ് ചെക്ക് ചെയ്തു, 360° ക്യാമറ എന്നിട്ടാണ് അത് ഓണായത്. അത് നൈസല്ലേ. അത് വണ്ടി സ്റ്റാർട്ടായപ്പോൾ തന്നെ ഫുള്ളിലും ചെക്ക് ചെയ്തു, 360° ക്യാമറ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ എച്ച് ഡിയിൽ നമുക്ക് കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പീഡോ മീറ്റർ കാണാം, അതുപോലെ തന്നെ RPM മീറ്റർ കാണാം. നമുക്ക് പല ഡിസൈനിലാക്കും. ഇപ്പോൾ ഇതാണ് കിലോമീറ്റർ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതും ഡ്രൈവ് മോഡും നമുക്ക് കാണാം. അതുപോലെ തന്നെ കിലോമീറ്ററും അതുപോലെ തന്നെ എൻജിൻ്റെ പവർ, അതാത് സംഭവം നമുക്ക് കാണുകയും കാണാം. പിന്നെ അതുപോലെ തന്നെ RPM മീറ്ററും കിലോമീറ്ററിൻ്റെ മീറ്ററും ഡ്രൈവ് മോഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഹെഡപ്പ് ഡിസ്പ്ലേ. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റിലേക്കും ഇതിൻ്റെ പൊസിഷൻ എനിക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ബട്ടൺസുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ബട്ടണുകൾ എന്ന് പറഞ്ഞു ഈ മുകളിൽ കൊടുത്തിട്ടുള്ള HUD ഹെഡപ്പ് ഡിസ്പ്ലേ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണുന്ന വിസിബിലിറ്റി മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അതിൻ്റെ ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. പിന്നെ ഇത് നമുക്ക് പൊസിഷൻ കൺട്രോൾ ചെയ്യാനുള്ള, അപ്പ് ചെയ്യാനും താഴ്ത്താനുള്ള, അതായത് ഇതിങ്ങനെ പൊസിഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 360° ക്യാമറ വ്യൂ കാണാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 360° ക്യാമറ വ്യൂ ഉണ്ട്. അത് ഞാൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, ഓട്ടോ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്കറിയാം ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, പിന്നെ കുറച്ച് ഡമ്മി ബട്ടണുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പിന്നെ ഇനി ഡാഷ് ബോർഡിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലൂ കളറിൻ്റെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. രസമുണ്ടല്ലേ. അതുപോലെ തന്നെ AC വെൻറ്റുകൾ അത് ചേഞ്ച് ആയിട്ടുണ്ട്, പുതിയ തരത്തിലുള്ളൊരു AC വെൻറ്റാണ്. ഒരു 3D ഡാഷ് ബോർഡ് എന്ന് പറയാം കേട്ടോ. ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ള ആ ഒരു 3D എലമെൻറ്റുകൾ കറക്റ്റ്. 4 കളറുകളുണ്ട്, ബ്ലൂ, പിയാനോ ബ്ലാക്ക്, സിൽവർ ടച്ച്, പിന്നെ ഒരു ബ്ലാക്ക്. അങ്ങനെ 4 കളർ ടോണുകളിലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇടത്തും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ ബലീനോയിൽ ഇവിടെ ഇങ്ങനെ ഒരു ബലീനോൻ്റെ ഒരു സംഭവം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിനകത്തൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു ഡിസ്പ്ലേ എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പുതിയ AC കൺട്രോളുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ നമുക്കിതൊരു ടോഗൾ സ്വിച്ചാണ്, നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ, അപ്പും ഡൗൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫാനിൻ്റെ കൺട്രോൾ ഉണ്ടോ, അതും ഇങ്ങനെ ഒരു ടോഗിൾ സ്വിച്ചായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ താഴത്തെ ബട്ടണുകൾ നോക്കും, AC, അതുപോലെ തന്നെ റൊട്ടേഷൻ്റെത് ഓട്ടോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, ഫ്രണ്ട്, റിയർ തുടങ്ങിയിട്ടുള്ള കാര്യം. അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കൽ മാത്രമാണ്. അത് നല്ല നൈസായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു
ഡിസ്പ്ലേ യൂണിറ്റും കാണാം. അതായത് ടെമ്പറേച്ചർ, അതുപോലത്തെ ഫാനിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ എത്രമാത്രം സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഒരു 9-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കാണാമെന്നുള്ളതാണ്. മാരുതി ഇതിനെ വിളിക്കുന്നത് 9-inch സ്മാർട്ട് പ്രോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നാണ്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ സ്റ്റൈൽ, അതായത് നമ്മുടെ UPI, അതന്നെ ആകെ മൊത്തം മാറിയിട്ടുണ്ട് എന്ന് പറയാം. നല്ല രസമുണ്ട്. ടച്ച് അത്യാവശ്യം ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാം. ഈ വാഹനത്തിനകത്ത് ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ട്, അതായത് സുസുക്കി നെക്സ്റ്റ് ജെൻ കണക്റ്റ് എന്ന് പറയുന്ന അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാമെന്നാണ്. സുസുക്കി കണക്റ്റ് ഉണ്ടോ ഇതിനകത്ത്, ഇപ്പോൾ എത്ര ഓടിയിട്ടുണ്ട്, എത്ര ഓഡോമീറ്ററിൽ എത്ര കാണിക്കുന്നുണ്ട്, എത്ര വേഗതയിൽ പോകുന്നുണ്ട്, നാവിഗേഷൻ തുടങ്ങിയിട്ട് ഒരുപാട്, വണ്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ലൊക്കേഷൻ ട്രാക്കിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. 40-ലധികം ഫീച്ചറുകൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൂടി മാരുതി പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാരുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് അല്ലേ. ആദ്യമൊക്കെ പല ആളുകളും പറഞ്ഞിരുന്നു മാരുതിയിലെ മാറ്റങ്ങൾ വളരെ ചെറുതായിരിക്കും, അങ്ങനെ കാര്യമായിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. അത് ചിന്തിക്കാത്ത ലെവലിലേക്കുള്ള മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 360 degree വ്യൂ ക്യാമറ, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആക്ടീവായിട്ട് വരും. ഇങ്ങനെ സറൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അടോ ഇങ്ങനെ വന്ന് നിൽക്കും എന്നുള്ളതാണ്. 360 ഒക്കെയാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയല്ലോ ഈ കാണിക്കുന്നത്, സ്ഥലം സെയിമാണ്, പക്ഷേ വെള്ളവണ്ടി. അത് ശരിക്കും നീലവണ്ടിയല്ലേ കാണിക്കുന്നത്, വെള്ളവണ്ടിയാണെന്നുള്ളതാണ്. 360 degree വ്യൂവും ബാക്കിലത്തെ വ്യൂവും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി ബാക്കും സൈഡും വേണമെന്നുണ്ടെങ്കിൽ സൈഡും സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റിൽ, അതായത് പ്രീമിയം ഹാച്ച് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാതെ എങ്ങനെ വിശേഷിപ്പിച്ചാലും സെയിമാണ് മാറ്റങ്ങളതില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് ചുരുക്കം. അപ്പം അതാണ് സംഭവം. ഇനി വീണ്ടും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. തൊട്ട് മുകളിലായിട്ട് ലാമ്പിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഷെയ്ഡ് കാണാം. ഷെയ്ഡിനകത്ത് മിററും ലാമ്പും നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിവിടെ കോ ഡ്രൈവറുടെ സീറ്റിലും നമുക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനി അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ഒരു മാറ്റം വന്നിട്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് പറയാം മുദ്ര മാറ്റാന്ന് പറയില്ല. അതേപോലെ മുദ്രയിലൊരു വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ നമുക്കൊരു ബ്ലൂ ടോണായിരുന്നു നമ്മുടെ ബലീനോയിലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇപ്പോൾ ആ ഒരു ബ്ലൂ ടോൺ മാറ്റിയിട്ട് ഇതും ശരിക്കും ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ എസ്ക്രോസിൻ്റെ ഒരു രൂപത്തിലാണ് എന്നുള്ളതാണ്. അപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ എസ്ക്രോസിൻ്റെ ഡാഷ്ബോർഡ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള എസ്ക്രോസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ, എസ്ക്രോസിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ഒരുപക്ഷെ മാരുതി ഉടനെ തന്നെ അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഇതേപോലത്തെ ക്ലസ്റ്ററുകളായിരിക്കും വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇതേപോലെ ഇനിയിപ്പോൾ എസ്ക്രോസിലും ഒരുപാട് മാറ്റങ്ങൾ വരുമോ? ഈ ഇപ്പോൾ വന്ന 360 degree ക്യാമറയും ഹെഡപ്പ് ഡിസ്പ്ലേ ഒക്കെ പൊളിയായിരിക്കുമല്ലേ എക്സ്ക്രോസിൽ വന്നു കഴിഞ്ഞാൽ. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെൻട്രൽ കൺസോൾ. സെൻട്രൽ കൺസോളിനകത്ത് നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ കാണാം. ഈ ട്രാൻസ്മിഷനിൽ പുതിയ ബലീനോയിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ CVT ട്രാൻസ്മിഷനെ മാറ്റിയിട്ട് പകരം ഒരു പുതിയ AGS ട്രാൻസ്മിഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. AGS എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്, അതായത് ഓട്ടോമാറ്റിക്, അതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ AGS വരുന്നതുകൊണ്ടുള്ള ഗുണം രണ്ട് കാര്യം പറയാം. ഒന്ന് ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയാം, ഒന്ന് മെയിൻ്റനൻസും കുറവായിരിക്കും എന്നുള്ളതാണ്. അത് ക്രമീകരിച്ചുള്ള ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് എടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഫോണൊക്കെ വെക്കാണ്ടോ, രണ്ട് ഫോണുകൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പവർ സോക്കറ്റ് കാണാം. അതുപോലെ തന്നെ ഒരു USB പോർട്ട് നമുക്ക് കാണാം. USB കണക്ട് ചെയ്യാനുള്ള രണ്ട് കപ്പ് ഹോൾഡറുകളുണ്ട്. ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം, മാനുവലാണ്. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റെസ്റ്റ്. ഹാൻഡ് റെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരാൾക്കേ കൈ വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് പൊക്കി കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചെറിയ സാധനങ്ങൾ, വലുതായിട്ടൊന്നും കാര്യമായിട്ട് വെക്കാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾ പേഴ്സ്, ഫോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയാം. നൈസാ. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കിലത്തെ സീറ്റാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡോറിലങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ബ്ലൂ കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നതെല്ലാം ലെതറാണ്. നേരത്തെ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടി ബ്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിൽ, ബാക്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ബാക്കിൽ ബ്ലൂ വരുന്നതെല്ലാം തന്നെ ലെതർ ഭാഗമാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറി ഇരിക്കുമ്പോൾ, ബലീനോയിൽ അകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥല സൗകര്യം ധാരാളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീറ്റുണ്ട്, കുറച്ച് ബാക്കിലാണെങ്കിൽ പോലും ഒരു 5 വിരലിൽ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് ശരിക്കും ബാക്കിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ 5 ആളുകൾ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ ബലീനോയ്ക്കകത്ത് പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ആ ഒരു പ്രീമിയം
അതും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സീറ്റുകൾ അടിപൊളിയാണ്, തൈ സപ്പോർട്ട് ഉണ്ടോ? അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട്. അപ്പോൾ ഞാൻ 6 അടി ഉയരമുള്ള ഒരാളാണ്. എന്നിരുന്നു കഴിഞ്ഞാലും എനിക്കും നന്നായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നെക്കാളും തടിയുള്ള ആൾക്കും അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റിനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ആംബ്രസ്റ്റ് കൊടുക്കായിരുന്നു അല്ലേ? അതുപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റുകൾ മാത്രമാണുള്ളത്. ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്. 3-ാമത്തൊരു ഹെഡ് റെസ്റ്റ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ബലീനോയിൽ നമ്മൾ ഭയങ്കരമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു റിയർ ഏസി വെൻറ്റ്. അത് ഇതിനകത്ത് നല്ല നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റിയർ ഏസി വെൻറ്റ് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നൊരു കാര്യമാണ്. റിയർ ഏസി വെൻറ്റ് ആവാമായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തു. ഞാൻ 6 അടി ഉയരമുള്ള ആളാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് തലാണ്ടോ, നല്ല ഹെഡ് റൂമുണ്ട്, നല്ല കംഫർട്ടായിട്ടിരിക്കാം. ഇനിയിപ്പോൾ ഞാൻ നീർന്നിരുന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം, എന്നാലും തട്ടുന്നില്ല. അത് ഇവിടെ നമുക്കൊരു ലാമ്പിനെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ റീഡിങ് ലാമ്പ് ബാക്കിലേക്ക്, ബാക്കിലേക്ക് അങ്ങനെ വേറെ ലാമ്പൊന്നുമില്ല, അവിടെ ഒറ്റ ലാമ്പ് കൊണ്ട് പരിപാടി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചും പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളായില്ലേ, നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ. അത് ടെക്നോളജിക്കലി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ മാറ്റി വരുത്തിയിട്ടുണ്ട്. 40+ ഫീച്ചറുകൾ മൊബൈലിലും, 20+ സേഫ്റ്റി ഫീച്ചറുകളും, പിന്നെ അതുപോലെ തന്നെ 360° ക്യാമറ, 6 എയർ ബാഗുകൾ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് എഞ്ചിനാണ്. എഞ്ചിൻ കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ വാഹനത്തിനകത്തുള്ള മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ആർക്കെമിസിൻ്റെ അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളേ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഒരു ടെമ്പററി മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കണം. അങ്ങനെയുണ്ട്, പൊളിയല്ലേ, നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം. ആ ഒരു പ്രീമിയം എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എഞ്ചിൻ റൂമാണ്. അപ്പോൾ എഞ്ചിൻ റൂം ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആട്ടോ, ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്യുവൽ ടാങ്കിൻ്റെ ഇതിനെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സീറ്റിൻ്റെ താഴ്ഭാഗത്തൊക്കെ അല്ലായിരുന്നോ, അതിനിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാര്യമായിട്ടൊരു മാറ്റം എഞ്ചിനില്ല എന്ന് പറയാം. പക്ഷേ എന്ന് വെച്ചാൽ മാരുതി പറയുന്നൊരു കാര്യം, വാഹനത്തിനനുസരിച്ച് എഞ്ചിനുകൾ ട്യൂൺ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പം വെഹിക്കിൾ സ്പെസിഫിക് ആണ് ഓരോ എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത്. ഇതിനകത്തുള്ള 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്വിഫ്റ്റിലെല്ലാം കണ്ടത് തന്നെയാണ്. പക്ഷേ ബലീനോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ ട്യൂണിംഗ് എല്ലാം വരുത്തിയിട്ടുണ്ട് എന്നാണ് മാരുതി അവകാശപ്പെടുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ, നേരത്തെ നമ്മൾ ബലീനോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹുഡ് ഒന്നാകെയാണെന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹുഡിനെ ഇവിടെ വെച്ചിട്ട് ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്കാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് എന്നുള്ളതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഹുഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പൊന്തിക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് ഒരു ഉറപ്പ് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബോഡി ക്വാളിറ്റി. ഇതാണ് മാരുതി സുസുക്കിയുടെ 1.2 ലിറ്റർ K12 ഡ്യുവൽ ജെറ്റ് VVT എഞ്ചിൻ എന്ന് പറയുന്നത്. 90 horsepower ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ 90 HP വർക്ക് ചെയ്യുന്ന ഒരു K12 എഞ്ചിൻ പെട്രോളിൻ്റെ അകത്ത് മാത്രമാണ്. അത് പറയുന്ന സമയത്ത് ശരിക്കും എനിക്കൊരു വിഷമമാണ്, കാരണം എൻ്റെ അടുത്തുള്ള ഡീസലാണല്ലോ. അപ്പം ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു സംഭവം വേറെ തന്നെയാണ്. സ്റ്റിൽ ഐ മിസ് ഡീസൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്ക് ഞാനവിടെ അവസാനിപ്പിക്കണം. കാരണം സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ, ശരിക്കും ഒരു ഡീസൽ വെക്കാനുള്ള സ്ഥലമൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രതീക്ഷ വെക്കാണ് ഡീസൽ വരുമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇൻസുലേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പക്കയാണ്, പെർഫെക്റ്റാണ്. നമുക്ക് ക്ലോസ് ചെയ്യാം. ആ സൗണ്ടൊക്കെ കണ്ടില്ല, അടയ്ക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് ശരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇനി ഇതേപോലെ നമ്മൾ ഗ്ലാൻസേയും എക്സ്പെക്റ്റ് ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യം. ഇൻ്റർനാഷണലി ടൊയോട്ടയും സുസുക്കിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഇതേ സംഭവങ്ങൾ, ഇതേ ഫീച്ചറുകൾ വെച്ച് ഗ്ലാൻസേയും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗ്രില്ലിലൊക്കെ അപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്രയ്ക്ക് കിട്ടും, എന്ത് കിട്ടും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ബേസ് വേരിയൻ്റ്, അതായത് LED ഹെഡ് ലാമ്പുകളില്ലാത്ത, അല്ലെങ്കിൽ LED ലാമ്പുകളില്ലാത്ത, ഫോഗ് ലാമ്പ് ഇല്ലാത്ത, 360 ഡിഗ്രി ക്യാമറയും HUD ഒന്നും ഇല്ലാത്ത ഏറ്റവും ബേസ് വേരിയൻറ്റിന് വില വരുന്നത് 635,000 രൂപയാണ്. എക്സ്ഷോറൂം പ്രൈസ് കേട്ടോ, ഓൺ റോഡ് വേറെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 9.49 lakh rupees ആണ് എന്നുള്ളതാണ്. അതായത് 949,000 രൂപ
എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ അതുപോലെ തന്നെ മാരുതി ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ പാക്കേജെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 14,000 രൂപ മുതൽ സബ്സ്ക്രിപ്ഷൻ പാക്കേജൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള നെക്സ ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇനി പെൻഡിങ്ങുള്ള ചോദ്യം, എന്ത് കിട്ടും? അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ത് കിട്ടും? 22 കിലോമീറ്റർ പെർ ലിറ്റർ അങ്ങനെ പറയാം. അതായത് 22.34 22.94 AMT മാനുവലും വരുന്നത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ഏറ്റവും പുതിയ ബലീനോ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഗ്മെൻറ് ലീഡർ അല്ലെങ്കിൽ സെഗ്മെൻറ്റിൽ വന്നത് മുതൽ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത പൊസിഷനിലുള്ള ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയാം. എതിരാളികൾ ഒരുപാട് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴും പലതരത്തിലും പല പേരിട്ടിട്ടും പല രൂപത്തിലും അവഹേളിക്കാനും ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചപ്പോഴും ഇൻസൾട്ടാണ് മുരളി എന്ന് പറഞ്ഞ പോലെ എടുത്ത ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കുകൾ കേട്ടിട്ടും അവരുടെ കംഫർട്ട് കേട്ടിട്ടും അവരതിനെ ഇഷ്ടപ്പെടുന്ന രീതി കണ്ടിട്ടും പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സെഗ്മെൻറ്റിൽ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ബലീനോയെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ നമ്മുടെ ബലീനോ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്, അതായത് AGS, പുതിയ AGS. അപ്പോൾ നമുക്ക് AGS ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആക്സലറേഷൻ കൊടുത്തെടുക്കുകയാണ്. റെഡി, സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. ആ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിട്ട് മൂവിലേക്ക് വരുന്നുണ്ട്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞുമ്പോൾ ഒന്ന് സ്ലോ ആവുന്ന ആ ഒരു ഗിയർ മാറ്റാനെടുക്കുന്ന ആ ഒരു ചെറിയ സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വണ്ടിക്കകത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ റോഡ് സൈഡിൽ ഒന്ന് നിർത്തി D1 ഞാനൊന്ന് ആക്സലറേഷൻ കൊടുത്ത് എടുക്കണം. D1 ആണോ. D2 വരുമ്പോൾ ഒന്നിങ്ങനെ ആയിട്ട് D2 വരുന്നു. ശരിക്കും D2 വരുമ്പോഴാണ് ആ ഒരു ഫീല് നമുക്ക് വരുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ ആവുന്ന ഒരു ഫീല് വരുന്നത്. ബാക്കി D3 D4 വരുന്ന സമയത്ത് അത്തരം മാറ്റങ്ങളൊന്നും, അതേപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റെസ്പോൺസ് ഡിലേ ആവുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് AGS ഞാൻ കണ്ടൊരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ബലീനോയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ടേണൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ബോഡി റോളും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്തെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കർവൊക്കെ ഓടിക്കുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നവും ശരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ അപ്ഗ്രഡേഷൻ, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴി നമ്മൾ ഹമ്പെല്ലാം ചാടുന്ന സമയത്തും അതുപോലെ തന്നെ നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് മോശമായിട്ടുള്ള ഒരു റോട്ടിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോകുന്ന സമയത്തും സസ്പെൻഷൻ അടിപൊളിയാണെന്ന് പറയാം. കാരണം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് സസ്പെൻഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. ചെറിയൊരു ട്യൂണിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷേ നല്ലൊരു ചേഞ്ച് സസ്പെൻഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഹെഡപ്പ് ഡിസ്പ്ലേ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഹെഡപ്പ് ഡിസ്പ്ലേ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ പൊസിഷൻ റോട്ടുമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണ് താത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്, എത്ര ടോർക്കിലാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഹെഡപ്പ് ഡിസ്പ്ലേയുടെ പ്രത്യേകത. അത് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ, ഡോർ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ 360° ക്യാമറ വ്യൂ. 360° ക്യാമറ വ്യൂയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡെയിലി ലൈഫിൽ, അതായത് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ട്രാഫിക് എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോക്കറ്റിലേക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോട്ടിലൂടെ മുന്നോട്ട് പോകാൻ, ഇനി ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിൽ ഒരു പാരലൽ പാർക്കിംഗ് ഇടാൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് പാർക്ക് ചെയ്യാൻ ഒക്കെയും 360° ക്യാമറ വ്യൂ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. അപ്പം ക്യാമറ നോക്കി ശീലിച്ച് ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മിററെല്ലാം ഓടി നോക്കി ശീലിച്ച് ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, ക്യാമറ ഒക്കെ നോക്കി പാർക്ക് ചെയ്ത് ശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ അത് ഒരു നല്ലൊരു ഉപയോഗമുള്ള രണ്ട് സാധനങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പം ഒരു നല്ലൊരു ഹൈവേയിലൂടെ, അതായത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവയിൽ നല്ലൊരു ഹൈവേ ആണ്, അപ്പോൾ ആ ഒരു ഹൈവേയിലൂടെ നല്ല രൂപത്തിൽ ക്രൂസ് ചെയ്ത് പോകാനും, ഒപ്പം സിറ്റി ട്രാഫിക്കിലും മോശമല്ലാത്ത രൂപത്തിൽ, അതായത് ട്രാഫിക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിർത്തി നിർത്തി നിർത്തി, അപ്പോൾ അതിലെല്ലാം ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് AGS. അപ്പം PVT ഇല്ലായ്മ AGS പരിഹരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ AGS എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മാനുവൽ സിസ്റ്റത്തിനകത്തുള്ള അതേ ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ക്ലച്ച് ഇല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലച്ച് ഇല്ല, രണ്ടാമത്തത് മാനുവലും ഓട്ടോമാറ്റിക്കും ഉള്ള വ്യത്യാസം പറയുന്ന സമയത്ത് ഗിയർ സിസ്റ്റം സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരു കാര്യം കൂടി പറയാം, സെയിം ഗിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്ലച്ച് ഇല്ല എന്നുള്ളൊരു കാര്യം പറയണം. അപ്പോൾ ക്ലച്ച് ഇല്ലാത്തതിന് പകരം ഓട്ടോമാറ്റിക്കിൽ, അതായത് AGS-നകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വേറ്ററാണ്. അപ്പം ക്ലച്ചിൻ്റെ പരിപാടി ആ ഒരു ഡിവൈസ്
റിപ്ലേസ് ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓട്ടോമാറ്റിക്കിനകത്ത് ഗിയർ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ആവശ്യമുള്ള സമയത്താണ്. മാനുവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഗിയർ മാറ്റുന്നത്. നമ്മൾക്കിപ്പോൾ അഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് മൂന്നിൽ കാക്കണം, അപ്പോൾ നമ്മൾ മാറ്റും. ഇതിനകത്ത് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൊസിഷനിങ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെഡലിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വെൽ പാക്ക്ഡ് ആക്കിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ പെഡലുകളും വളരെ കംഫർട്ടായിട്ട്, അതായത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ആക്സലറേഷൻ കൊടുക്കാനും അത് നേരെ ബ്രേക്കിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നല്ല രൂപത്തിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഒരു പോയിൻ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക, ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് ഈ ഓട്ടോമാറ്റിക്കിലൊന്ന് കൊണ്ടുപോകുന്നത് കാര്യമായിട്ടുള്ള റോഡാണ്. അപ്പം റെഡി, 1 2 3. ഫുൾ ത്രോട്ടിൽ കേട്ടോ, ഞാൻ ആക്സലറേഷൻ ഒന്ന് കാലേ എടുത്തിട്ടില്ല. 100 കിലോമീറ്റർ പെർ അവർ വേഗത്തിലെത്തി. അപ്പം ഞാനൊന്ന് ബ്രേക്ക് കൊടുത്തേ. അപ്പം ഇവരെ ഇറക്കിയിറങ്ങിയതായിരുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, സ്മൂത്തായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. അതുകൊണ്ട് ബ്രേക്കിങ്ങും അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാനുവലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈവുകൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മോഡലാണ്. അപ്പം ബലീനോയുടെ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് നിർത്തിയിട്ട് എടുക്കാം അല്ലേ. അപ്പം ഗിയർ റേഷ്യോ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഹൈവേ ആണ്. ഹൈവേ നമ്മൾ സൈഡാക്കി ഇപ്പം ഫസ്റ്റ് ഗിയർ ഞാൻ എടുക്കുകയാണ്. റെഡി, വീൽ സ്പിന്നിലല്ലോ വന്നിട്ടുണ്ടായിരുന്നു. 50 വരെ പോകുന്നുണ്ട് ഫസ്റ്റിൽ. അപ്പോൾ പിന്നെ എൻജിൻ റവ് ആവുന്നു, എഫേർട്ട് എടുക്കുന്നൊരു ഫീല്. സെക്കൻഡ് ഗിയറിലൊരു 78-79 ആ റേഞ്ചാണ്. ഇനിയിപ്പോൾ തേർഡിലാണ് നമ്മളുള്ളത്. നല്ലൊരു ഹൈവേ ഉണ്ട്, പ്രശ്നമില്ല. 80 മുകളിലുള്ള അലാറം വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 വരെയൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫോർത്തും ഫിഫ്ത്തും ഞാൻ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. തേർഡ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, തേർഡ് ഗിയർ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ആയിട്ട് തോന്നി. കാരണം താഴെ ഒരു 45-50 കൊണ്ടുവരികയും നേരെ 100 എത്തിക്കാനും തേർഡ് ഗിയർ പറ്റുന്നുണ്ട്. ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അതായത് ആ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യാതെ തന്നെ അതിന് താഴേക്ക് പോകുമ്പോൾ പിന്നെ ആ ഒരു ആട്ടം മുട്ടുന്ന ഫീല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ 120 വരെയൊക്കെ കയറ്റി ഓടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ സ്റ്റെബിലിറ്റിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ബാലൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പല ആളുകൾക്കും ബലീന പാറിപ്പോകുമെന്നുള്ളൊരു പേടിയുണ്ട് എന്നുള്ളത് എടുത്ത് പറയണം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച എക്സ്പീരിയൻസ് വെച്ചാൽ ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇനി ഞാൻ പോകുന്നത് ഫോർത്തിലാണ്. 80 മുകളിലേക്ക് വന്നിട്ടുണ്ട്. കൊള്ളാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യം എടുത്ത് പറയാം. ഒന്ന്, ക്ലച്ച് ഹൈഡ്രോളിക് ക്ലച്ചാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ടു യൂസ്. അതായത് ക്ലച്ച് അങ്ങനെ ഒരു ക്ലച്ച് ഔട്ടെന്ന് ഫീലേ ഇല്ലാതെ ക്ലച്ച് ഔട്ടാവെന്ന് പറയാം. ആ തരത്തിലാണ് ഇതിൻ്റെ ക്ലച്ചിനെ ക്രമീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഗിയർ ചേഞ്ചിങ് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഒരു വിരലോ ഒരു വിരലിട്ടൊക്കെ നമുക്ക് തന്നെയുണ്ടോ ഗിയറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു, അതായത് ആ ഒരു ക്ലച്ച് ഔട്ടുന്നതും ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നതൊന്നും വലിയ പ്രശ്നമേ അല്ലാത്ത ഒരു തരത്തിലേക്ക് ഭയങ്കര സ്മൂത്ത് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അവളേ നമ്മളൊന്ന് യൂട്ടേൺ ടോക്കാണ്. നമുക്ക് ഇവിടെ ഒരു യൂട്ടേൺ ഇടാം. അപ്പം സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ നൈസ്. ഓട്ടോ റിട്ടേണിങ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂട്ടേണൊക്കെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അത് സഹായിക്കുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിനിടയിൽ നമ്മൾ കണ്ടെത്തിയ വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വ്യൂ ബട്ടൺ, അതായത് നമ്മൾ 360° ക്യാമറയുടെ വ്യൂ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മിററിൻ്റെ കൂടെയുള്ള ക്യാമറയിലെ വിഷ്വലാണ്. അതായത് ആ സൈഡ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ലൈൻ കറക്റ്റ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫങ്ഷൻസിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അതൊരു നൈസ് സംഭവം, ഒരു വെറൈറ്റി. അപ്പം ഇനി ബലീനോനെ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര പ്രീമിയം ആയിട്ട് ഭയങ്കര കംഫർട്ടോട് കൂടിയിട്ട് സിറ്റിയിലും അത്യാവശ്യം നല്ല ഹൈവേയിലും സ്പീഡിലും പതുക്കെയും എല്ലാം പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനം എന്ന് പറയാം.
അതാണ് ബലീനോനെ പെട്ടെന്ന് വിശേഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനെ പറ്റിയ എല്ലാ എലമെൻറ്റുകളും, ഒരു പ്രീമിയമായിട്ട് യാത്ര ചെയ്യാനും ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാനും സ്പീഡിൽ പോകാനും പതുക്കെ പോകാനും എല്ലാം പറ്റുന്ന എല്ലാ എലമെൻറ്റുകളും ഈ വാഹനത്തിനകത്തുണ്ട് എന്നറിയണം. അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു, മൈലേജ് പറഞ്ഞു, പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം, അതായത് പുതിയ ബലീനോനെക്കുറിച്ചും അതുപോലെ തന്നെ ടെക്നോളജിയിൽ മാരുതി വരുത്തിയ ഈ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.